വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 21-73-5 കേരള സെറ്റ് സുവളതി ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ടേനിയ ടു സെക്കൻഡറി ഹോസ്റ്റ് ഒക്കേഴ്സ് അസ് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഓൺ കോസ്റ്റിയർ. അടുത്തത് ഇൻ ഫ്രോഗ് ഫെനസ്ട്ര ഒവാലിസ് ഈസ്. ഫ്രോഗിൽ ഫെനസ്ട്ര ഒവാലിസ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ സി ദ എയർ ഫിൽഡ് ക്യാവിറ്റി ഓഫ് മിഡിൽ ഇയർ. അപ്പോൾ മിഡിൽ ഇയറിലുള്ള എയർ ഫിൽഡ് ക്യാവിറ്റിനെയാണ് ഫെനസ്ട്ര ഒവാലിസ് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ കറക്റ്റ് മാച്ചേഴ്സ്. ഏതാണ്? ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് ഫോർചെയ്മഡ് ഹാർട്ടാണ്. അപ്പോൾ അവർക്ക് ഫോർചെയ്മഡ് ഹാർട്ടാണ് ഉള്ളത്. ഒബേലിയ എന്ന് പറയുന്നത് മെറ്റാജനസിസ്, അതായത് ഒബേലിയക്ക് എന്താണ് പോളിപ്പു മെഡിസ എന്ന് പറയുന്ന ഫോമുണ്ട്. സോ ഒബേലിയ എന്ന് പറയുന്നത് മെറ്റാജനസിസ് ആണ്. ലെമർ എന്ന് പറയുന്നത് ലെമറിന് തിക്കോഡോൺ ടെൻഷൻ ആണ് ഉള്ളത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ. തന്നിരിക്കുന്നതിൽ ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ അല്ലാത്തതാണ് ഓപ്ഷൻ എ സിന്തറ്റിക് പൈറിത്രോൺ. അടുത്തത് എസ്റ്റിറൈൻ മെയിൽ ടെക്നിക് വുഡ് പ്രോബബിലി നോട്ട് വർക്ക് വെൽ ഫോർ അൻ ഇൻസെക്ട് പെസ്റ്റ് ഹൂസ്. ഏതാണ്? ഓപ്ഷൻ എ പോപ്പുലേഷൻ ഈസ് എക്സ്ട്രീംലി അബണ്ടൻ. അപ്പോൾ അബണ്ടൻ പോപ്പുലേഷൻ ഉള്ള ഇൻസെക്ട് പെസ്റ്റ് ആണെങ്കിൽ സ്റ്റിറൈൻ മെയിൽ ടെക്നിക്ക് ആപ്ലിക്കബിൾ അല്ല. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ജിയോളജിക്കൽ സൈക്കിൾ. ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. അടുത്തത് ബർത്തോയിൻ ഗ്ലാൻഡ് ആർ സിറ്റുവേറ്റഡ് ഓൺ. ബർത്തോലിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഓൺ എയ്തർ സൈഡ് ഓഫ് വജേന ഇൻ ഹ്യൂമൻസ്. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് എൻസൈം വിത്ത് ഇറ്റ് സബ്സ്ട്രേറ്റ്. അപ്പോൾ കുറച്ച് എൻസൈംസ് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹെക്സോകൈനേസ്, പൈറുവേറ്റ് കൈനേസ്, ഈനോലേസ്, ആൽഡോലേസ്. അതിൽ ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹെക്സോകൈനേസ്. അതിൻ്റെ സബ്സ്ട്രേറ്റ് ഏതാണ്? ഗ്ലൂക്കോസ്. അപ്പോൾ ഹെക്സോകൈനേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. അടുത്ത പൈറുവേറ്റ് കൈനേസ് ആണെങ്കിലോ ഏതാണ്? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. ഈനോലേസ് ആണെങ്കിൽ ഏതാണ്? ഈനോലേസ് 2-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഇനി ആൽഡോലേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് മെംബ്രെയിൻ കൊളസ്ട്രോൾ. ഏതാണ്? ദ സ്റ്റീറോയിഡ് ന്യൂക്ലിയസ് ഫോം എ റിജിഡ് പ്ലാനർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അത് എന്താണ്? കൊളസ്ട്രോൾ മെംബ്രെയിനായിട്ട് കറക്റ്റാണ്. ദ സ്റ്റീറോയിഡ് ന്യൂക്ലിയസ് ഫോം എ റിജിഡ് പ്ലാനർ സ്ട്രക്ചർ. അടുത്തത് കോഷ്ലാൻഡ് തിയറി ഓഫ് എൻസൈം ആക്ഷൻ ഈസ് നോൺ അസ്. അതാണ് ഓപ്ഷൻ സി ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കോഷ്ലാൻഡ് തിയറി ഓഫ് എൻസൈം ആക്ഷൻ ഈസ് നോൺ അസ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോസ്ഫോലിപ്പിഡ് ഈസ് ലോക്കലൈസ്ഡ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻഡ് ഇൻ ദ ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ് ബൈലെയർ. ഏതാണ്? ഓപ്ഷൻ എ കോളിൻ ഫോസ്ഫോഗ്ലിസറൈസ്. അടുത്തത് ദ ഫോളോയിങ് പോയിന്റ് അബൌട്ട് മൈക്രോഫിലമെന്റ്സ് ആർ ട്രൂ എക്സെപ്റ്റ്. ഓപ്ഷൻ സി ദേ ഫോം ഇൻട്രാസെല്ലുലാർ കണ്ടക്ടിങ് ചാനൽ. അടുത്തത് ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ദേ ആർ പ്രോട്ടീൻ റിച്ച് ഇൻ ലൈസിൻ ആൻഡ് ആർജിനിൻ. അപ്പോൾ ലൈസിൻ ആർജിനിൻ അടങ്ങുന്ന പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺസ്. ഇനി ഇനാക്റ്റീവ് സൈമോജൻ ആർ പ്രിക്കർസർ ഓഫ് ഓൾ ദ ഫോളോയിങ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എൻസൈം എക്സെപ്റ്റ്. ഏതാണ്? ഓപ്ഷൻ സി അമിനോപെപ്റ്റിഡേസ്. ഇനി ദ ഡെഫിഷ്യൻസി ഓഫ് ബോത്ത് എനർജി ആൻഡ് പ്രോട്ടീൻ കോസസ്. ഓപ്ഷൻ എ മരാസ്മസ്. ഇനി ഡ്യൂറിങ് ഈച്ച് സൈക്കിൾ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ എന്ത് സംഭവിക്കും? ഓപ്ഷൻ സി 2 കാർബൺ ആറ്റം ആർ റിമൂവ്ഡ് ഫ്രം ദ കാർബോക്സിൽ എൻഡ് ഓഫ് ദി ഫാറ്റി ആസിഡ്. അടുത്തത് ദ ബോൺ പ്രസൻറ്റ് ഇൻ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഏതാണ്? പെപ്റ്റൈഡ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു പ്രൊഡക്ടിവിറ്റി. ഏതൊക്കെയാണ്? 1, 2, and 4. പ്രൈമറി പ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂരിങ് ഫോട്ടോസിന്തസിസ്. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ആനിമൽ ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ്. ഏതൊക്കെയാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, മസ്ക് ഡിയർ, റെഡ് പാണ്ട, ഏഷ്യാറ്റിക് വൈൽഡ് ഡാഷ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിക്ലയർഡ് ടൈഗർ റിസർവ്സ്. ഏതൊക്കെയാണ്? ബന്ദിപ്പൂർ, മനാസ്, സുന്ദർബൻസ്. അപ്പോൾ ഓപ്ഷൻ ബി 1, 3, and 4 ഓൺലി. ഇനി ദ എക്കോസിസ്റ്റം നോൺ ആസ് ലാൻഡ് ഓഫ് ബിഗ് ഗെയിംസ്. ഏതാണ് ലാൻഡ് ഓഫ് ബിഗ് ഗെയിംസ് എന്ന് പറയുന്ന എക്കോസിസ്റ്റം? ഏതാണ്? ഓപ്ഷൻ സി സാവന്ന. അടുത്തത് ദ റാംസാർ കൺവെൻഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. റാംസാർ കൺവെൻഷൻ എന്ന് വെച്ചാൽ അറിയാലോ, വെറ്റ്ലാൻഡ് കൺസർവേഷനായിട്ട് റിലേറ്റഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡോപ്റ്റഡ് അജണ്ട 21. അജണ്ട 21 എന്ന് പറയുന്നത് റിയോ ഡി ജനറോ എർത്ത് സമ്മിറ്റിൻ്റെയാണ്. ഓക്കെ, ദ കാറ്റഗറീസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഇൻ ഇന്ത്യ വെർ ലോക്കൽ പീപ്പിൾ ആർ നോട്ട് അലൗഡ് ടു കളക്ട് ആൻഡ് യൂസ് ദ ബയോമാസ്. അതാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോർമേഷൻ ഓഫ് ഓസോൺ ഹോൾ ഇൻ ദ അന്റാർട്ടിക് റീജ്യൻ ഹാസ് ബീൻ എ കോസ് ഓഫ് കൺസേൺ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് ഹോൾ?
ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് പ്രൊമിനൻറ്റ് പോളാർ ഫ്രണ്ട് ആൻഡ് സ്ട്രാറ്റോസ്ഫെറിക് ക്ലൗഡ് ആൻഡ് ഇൻഫ്ലോ ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അടുത്തത് സൈറ്റ് അതൊരു അസംപ്ഷൻ ആണ്, സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഒക്കർ ഒൺലി ഡ്യൂ ടു പ്ലാസ്മ ജീൻ. പ്ലാസ്മ ജീൻ ആർ റെസ്ട്രിക്റ്റഡ് ടു ഒൺലി ടു സെൽ ഓർഗനൽസ്, മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അതിൽ എ എന്ന് പറയുന്നത് എ ട്രൂ ആണ്, ആർ ഫാൾസ് ആണ്. ഓക്കെ, ഇനി ഇൻ ഹോമോലോഗി മോഡലിംഗ് ദ മോസ്റ്റ് സൂട്ടബിൾ ബ്ലാസ്റ്റ് ഏതാണ്? ഏതാണ് ഹോമോലോഗി മോഡലിംഗിൽ ഏറ്റവും സൂട്ടബിൾ ബ്ലാസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ പി എസ് ഐ ബ്ലാസ്റ്റ്. അടുത്തത് വിത്ത് റെഫറൻസ് ടു ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി 1 and 3 ഒൺലി. അതായത് സം ടൈം അറൌണ്ട് 3,800 മില്യൺ ഇയേഴ്സ് ഏകോ ലൈഫ് ബിഗിൻ ടു ഇവോൾവ്. ദ കോർഡിനറി പീരീഡ് ബിഗിൻ വിത്ത് ആൻ ഐസ് ഏജ് അബൌട്ട് 2 മില്യൺ ഇയേഴ്സ് ഏകോ ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് ഏജ് ഓഫ് ഹ്യൂമൻ ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 epochs, ഹോളോസീൻ ആൻഡ് പ്ലീസ്റ്റോസീൻ. അടുത്തത് ദ നോഷൻ ഓഫ് ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ടു ഡിസ്ക്രൈബ് ആനിമൽ ബിഹേവിയർ വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ഓപ്ഷൻ ഡി കോൺറാഡ് ലോറൻസ്. നമ്മളുടെ ദ നോഷൻ ഓഫ് ഫിക്സഡ് ആക്ഷൻ പാറ്റേൺ ടു ഡിസ്ക്രൈബ് ആനിമൽ ബിഹേവിയർ വാസ് ഡെവലപ്ഡ് ബൈ കോൺറാഡ് ലോറൻസ്, അദ്ദേഹത്തിൻ്റെയാണ് ഇംപ്രിന്റിംഗ്. അടുത്തത് ഒരു അസംപ്ഷനാണ്, മൈക്രോഫിലാരിയ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഫ്രം പെരിഫറൽ ഹ്യൂമൻ ബ്ലഡ് ഒൺലി ഡ്യൂറിംഗ് നൈറ്റ്. റീസൺ, മൈക്രോഫിലാരിയ റിമെയിൻ ഇനാക്റ്റീവ് ത്രൂ ഔട്ട് ഡേ ടൈം. ഇതേതാണ്? ഓപ്ഷൻ സി എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് ഏതാണ്? ദ എക്സ്ക്ലൂസീവ് ഓപ്ഷൻ സി ബോത്ത് 1 and 2. ഇതൊക്കെയാണ്, ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഫോർ ഡിക്ലറിംഗ് സെർട്ടൺ ഏരിയാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൈ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വൈൽ ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഫോർ ഡിക്ലറേഷൻ ഓഫ് നാഷണൽ പാർക്ക് ലൈ വിത്ത് ദ സെൻട്രൽ ഗവൺമെന്റ്. The national park can be created for protection of particular species while wildlife sanctuary are not primarily focused on particular species. അടുത്ത ക്വസ്റ്റ്യൻ, failure of descending testis into scrotum, അതാണ് ക്രിപ്റ്റോകോർക്കൈഡിസം എന്ന് പറയുന്നത്. ക്രിപ്റ്റോകൈഡിസം എന്ന് പറയുന്നത് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, എംബ്രിയോണിക് സ്റ്റെം സെൽ ഓഫ് മാമൽസ് ആർ ഡിറൈവ്ഡ് ഫ്രം ഇന്നർ സെൽമാസ്, ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ദ എബിലിറ്റി ഓഫ് ദ സെൽ ഓർ ടിഷ്യൂ ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് ഇൻഡക്ഷൻ സിഗ്നൽ ഈസ് നോൺ എസ് ഓപ്ഷൻ എ കോമിറ്റൻസ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ട്രൂ അബൌട്ട് ഹെർപ്പീസ് വൈറസ്? ഓപ്ഷൻ എ ഐക്കോസ ഹെഡ്രൽ വിത്ത് എൻവലപ്പ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ഇനി പെപ്റ്റോൺ വാട്ടർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെമി സിന്തറ്റിക് മീഡിയം. അപ്പോൾ പെപ്റ്റോൺ വാട്ടർ മീഡിയം എന്ന് പറഞ്ഞാൽ അതൊരു സെമി സിന്തറ്റിക് മീഡിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഓഫ് ആൻ എൻസൈം ഇസ് ദ ഇൻഹിബിഷൻ ഓഫ് ഓപ്ഷൻ എ സക്സിനിക് ഡിഹൈഡ്രോജിനേസ് ബൈ മാലോനിക് ആസിഡ്. അടുത്തത്, പ്ലാസ്മിഡ്സ് ആർ ഐഡിയൽ വെക്ടർ ഫോർ ജീൻ ക്ലോണിങ് അസ്. ഓപ്ഷൻ ഡി ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ. അടുത്തത്, ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂരിങ് ഓപ്ഷൻ എ പ്രോഫേസ് 1. അടുത്തത്, ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ എക്സാമ്പിൾ ഓഫ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഓൾ ഓഫ് ദീസ്? ഏതൊക്കെയാണ്? അക്യൂർഡ് ഹീമോലൈറ്റിക് അനീമിയ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഹാഷിമോട്ടോ ഡിസീസ്, ഇതൊക്കെ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. അടുത്തത്, ന്യൂക്ലിക് ആസിഡ് ആർ ഹൈലി നെഗറ്റീവ്ലി ചാർജ്ഡ് പോളിമേഴ്സ് ബിക്കോസ് ഓപ്ഷൻ എ ദർ ഈസ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബിറ്റ്വീൻ 5-ഹൈഡ്രോസെൽ ഓഫ് 1 റൈബോസ് ആൻഡ് 3-ഹൈഡ്രോസെൽ ഓഫ് നെസ്റ്റു റൈബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആൻറ്റിബോഡി ദാറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ഇൻഫെക്ഷൻ ഈസ് ഐ ജി എം. ഫസ്റ്റ് ഫോംഡ് ആഫ്റ്റർ ഇൻഫെക്ഷൻ അതാണ് ഐ ജി എം. അടുത്തത്, ദ ഓർഡർ ഓഫ് സ്റ്റീനിങ് ഗ്രാം സ്റ്റീനിങ് പ്രൊസീജിയർ ഈസ് ഏതൊക്കെയാണ്? ക്രിസ്റ്റൽ വയലറ്റ്, അയഡിൻ സൊല്യൂഷൻ, ആൽക്കഹോൾ, സഫ്രാനി. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ? എന്താണ് ഇത് തന്നിരിക്കണമൊന്നുമല്ല, നൺ ഓഫ് ദീസ്. ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂരിങ് ട്രാൻസ്ഫോർമേഷൻ വാസ് പ്രൂവ്ഡ് ബേസ്ഡ് ഓൺ ഗ്രിഫ്ത് എക്സ്പെരിമെന്റ് ബൈ അവറി, മക്ലോഡ് ആൻഡ് മക്കാർത്തി. ഓപ്ഷൻ എ. അടുത്തത്, ദ കോട്ടിംഗ് ഓഫ് ബാക്ടീരിയം വിത്ത് ആൻറ്റിബോഡി ഓർ കോംപ്ലിമെന്റ് ദാറ്റ് ലീഡ്സ് ടു എൻഹാൻസ്ഡ് ഫാഗോസൈറ്റോസിസ് ഓഫ് ബാക്ടീരിയം ബൈ ഫാഗോസൈറ്റിസ് കോൾഡ്, അതിനാണ് ഓപ്ഷനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ലയോഫിലൈസേഷൻ മീൻസ് എന്താണ്? ഓപ്ഷൻ ബി ഫ്രീസ് ഡ്രൈയിങ്. ഓക്കെ, അപ്പോൾ ലയോഫിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീസ് ഡ്രൈയിങ്. അടുത്തത്, ദ പ്രിൻസിപ്പിൾ ഇൻ മൈക്രോബയോളജിക്കൽ ആസേസ് ഏതാണ്? ഓപ്ഷൻ ബി കോൺസെൻട്രേഷൻ ഓഫ് ഗ്രോത്ത് ഫാക്ടർ ഹാവ് എ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസം. അടുത്തത്, വൺ ഓഫ് ദ ജീൻ പ്രസൻറ്റ് എക്സ്ക്ലൂസീവ്ലി ഓൺ എക്സ് ക്രോമസോം ഇൻ ഹ്യൂമൺ ഈസ് കൺസേൺ വിത്ത്? ഓപ്ഷൻ ബി റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ്. അടുത്തത്, എക്സാമ്പിൾ ഓഫ് അൺ എയറോബിക് മീഡിയം ഏതാണ്? ഓപ്ഷൻ സി റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. അടുത്തത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് കാരിഡ് ടു ഹേർട്ട് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്? ഏതാണ്? ഓപ്ഷൻ ഡി പൾമണറി വെയിൻ. ഇനി മൈക്രോബയോ സെൻസർ ആർ ബേസ്ഡ് ഓൺ ഓപ്ഷൻ ബി അയൺ സെൻസിറ്റീവ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അടുത്തത്, ഹൈ റിസോൾവിംഗ് പവർ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ സി ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൂൾ യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് മോട്ടീവ് ഏതാണ്? ഓപ്ഷൻ ബി കോപ്പിയ. അടുത്തത് പ്രോട്ടിയോമിക്സ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ്, ഓപ്ഷൻ ഡി ദ എൻറ്റയർ സെറ്റ് ഓഫ് എക്സ്പ്രസ്ഡ് പ്രോട്ടീൻ ഇൻ ദ സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പ്യൂട്ടേഷണൽ മെത്തഡോളജി ദ ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ് മാച്ചിങ് ബിറ്റ്വീൻ ടു മോളിക്യൂൾ എ റിസപ്റ്റർ ആൻഡ് ലിഗൻ ആർ കോൾഡ്, അതിനെയാണ് മോളിക്കുലർ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. അടുത്തത് മാർഗരറ്റ് ഡേഹോഫ് ഡെവലപ്പ് ദ ഫസ്റ്റ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് കോൾഡ്, ഏതാണ്? ഓപ്ഷൻ സി അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗി ആൻഡ് സിമിലാരിറ്റി ടൂൾ, അതാണ് ബ്ലാസ്റ്റ്. വിഷ് ബോൺ ഓഫ് ബേർഡ്സ് ഈസ് ഫ്രം, ഏതാണ്? ഓപ്ഷൻ ഡി പെക്ടോറൽ ഗേർഡിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടിഫിലോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബ്ലൈൻഡ് സ്നേക്ക് ആണ്. ഓക്കെ, താങ്ക് യു.